ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇത് നമ്മൾ ചെയ്യുന്നത് ചിക്കൻ മന്തിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ചിക്കൻ മന്തി ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതിലും എളുപ്പമായിട്ടുള്ള കുക്കറിൽ ഉണ്ടാക്കിയിട്ടുള്ള മന്തിയാണ്. പെട്ടെന്ന് തന്നെ ഒറ്റ വിസിലിൽ പരിപാടി കഴിയും, നല്ല എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതാ ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് തന്നെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും വലിയ പീസായിട്ടാട്ടോ കട്ട് ചെയ്തത്. ഇത് അൽഫാം കട്ട് എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. അപ്പോൾ ഇത്ര തന്നെ വലുതാവണം എന്നില്ല, എന്നാൽ അധികം ചെറുതായും പോവും ചെയ്യരുത്. മന്തി ആകുമ്പം അത്യാവശ്യം വലുപ്പം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഇതേമാതിരി കുത്തി കൊടുക്കണേ. ഉള്ളിലേക്ക് ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഞാനിപ്പോൾ 1 കിലോൻ്റെ അടുത്ത് ചിക്കനാട്ടോ എടുത്ത് 1 കിലോ വാങ്ങിച്ച് അതിന് 1 പീസ് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ 4 വലിയ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് തന്നെ കുത്തി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് സ്പൈസസ് ചേർക്കാം. ഇപ്പോൾ പട്ട, ഗ്രാമ്പു, ഇലക്ക, കുരുമുളക്, ബേ ലീഫ്, ഡ്രൈ ലെമൺ, ഇതൊക്കെയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ ഡ്രൈ ലെമൺ ഒഴിക്കുക, ബാക്കിയുള്ള നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് റൈസ് തിളപ്പിക്കണം, അപ്പോഴാണ് ഡ്രൈ ലെമണൊക്കെ ചേർക്കണ്ടേ. അപ്പോൾ സ്പൈസസ് അത്യാവശ്യത്തിന് തന്നെ എടുക്കാം, നല്ല നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ നമ്മൾ മന്തിക്ക്. അപ്പോൾ ഞാനിപ്പോൾ 8-10 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഇത്രയും പട്ടയാണ് എടുത്തത്. പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക്, പിന്നെ 1 ഇല ബേലീഫ്, പിന്നെ 1/2 ഗ്രാമ്പു കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. കുറച്ച് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, ഇത് നമ്മൾ റൈസിലേക്കുള്ളതാണ്. ഇത് നമുക്ക് റൈസ് തിളപ്പിക്കുമ്പോൾ വെള്ളത്തിലേക്ക് ഇടാനുള്ളതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്തൊക്കെയാന്ന് നോക്കാം. 1 ടേബിൾ സ്പൂണ് പെരുംജീരകവും പിന്നെ 2 ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും കൂടി ഒന്ന് ചതച്ചെടുത്താണ്, അധികം പൊടിയാക്കണ്ട, ഒന്ന് ചതച്ചുകൊണ്ട് എടുത്താൽ മതി. അത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ക്യാപ്സിക്കാണ്. ഞാനിപ്പോൾ 1 വലിയ ക്യാപ്സിക്കും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ ഈ കപ്പിന് 1/4 കപ്പാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലോണം ചെറുതാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലിയില ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇതുദാ 1 ബൗളിൻ്റെ ഈ 1 ബൗളിൽ 1/4 ആട്ടോ എടുത്തിട്ടുള്ളത്. നല്ലോണം ചെറുതാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ പൊതീനയില ചേർക്കണം. അപ്പോൾ പൊതീനയില അത്ര വേണ്ട കേട്ടോ, മല്ലിയിലേൻ്റെ അത്ര ഒന്നും വേണ്ട, അത് വളരെ കുറച്ച് മതി, ഇത്രയും മതി. അതും നമുക്കിതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈരാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതാ 1 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. സാധാ തൈര്, ഇത് പുളിയുള്ള തൈര് തന്നെയാണ്. അപ്പോൾ 3 ചെറിയ സ്പൂണാണ് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഓയിലാണ്. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇതാ 1 ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ മന്തി കുറച്ച് ഓയിലി ആണല്ലോ, അപ്പോൾ ഞാനിതാ ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് മാഗി ക്യൂബാണ്, ചിക്കൻ സ്റ്റോക്ക്. അപ്പോൾ 2 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. വേറെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഇതിൻ്റെ ഉപ്പ് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എന്തായാലും ഉപ്പൊന്നും ചേർക്കുന്നില്ല. നല്ലോണം പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഫുഡ് കളറാണ്, റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ സാധാ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, ഞാനിപ്പോൾ വീഡിയോ എടുക്കണോണ്ട് ചെയ്തതാണ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം ചിക്കൻ മല്ലൊക്കെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതാ നമ്മളിവിടെ എല്ലാം തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാം. കുറച്ച് മണിക്കൂർ വെക്കുന്നത് നല്ലതാണ്, എന്തായാലും മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. പിന്നെ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ അത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 750 ഗ്രാം അരിയാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ബാസ്മതി റൈസ് എടുക്കാം. അപ്പോൾ അത് ആദ്യം നമ്മൾ കഴുകി 1/2 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കേട്ടോ. അതിന് ശേഷമേ നമ്മൾ കുക്ക് ചെയ്യൂ. അപ്പോൾ ആദ്യം 1/2 മണിക്കൂർ, അതിൽ കൂടാണ്ട 1/2 മണിക്കൂർ മാത്രം വെള്ളത്തിലിട്ട് വെക്കാം നന്നായിട്ട് കഴുകിയതിന് ശേഷം. അപ്പോൾ അരി വെള്ളത്തിലിട്ടിട്ട് 1/2 മണിക്കൂർ ആവാനായിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു റൈസ് വേവിക്കാൻ വേണ്ടി കുറച്ചധികം തന്നെ വെള്ളം എടുക്കണം കേട്ടോ. നമ്മൾ ഇതിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാം, കുറച്ചധികം വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു വെള്ളത്തിലേക്ക് നമുക്കിതാ ഈ സാധനങ്ങളൊക്കെ ചേർക്കാം. മാഗി ക്യൂബ്, 1 കട്ട മാഗി ക്യൂബ് ചേർക്കണം കേട്ടോ. പിന്നെ വേണ്ടത് 1/2 ഗ്രാമ്പു ഏലക്ക, പിന്നെ ഡ്രൈ ലെമൺ, ഇതും ചേർത്ത് കൊടുക്കാം. ഉപ്പ് എന്തായാലും വേണ്ടി വരും ആ ഒരു മാഗി ക്യൂബ് ചേർത്താലും. അപ്പോൾ ആ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിക്കണേ.
അടച്ച് വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഈ ഒരു അരി ഊറ്റിയെടുക്കണം. വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് അതിന് ശേഷം അരി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അരിയൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ നല്ലോണം വേവാൻ നിൽക്കണ്ട, പകുതി വെന്താൽ മതി. അതിന് ശേഷം നമുക്ക് കുക്കറിൽ വെച്ചിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ കുക്കർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് ചിക്കനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കറിലേക്ക് നമുക്ക് ചിക്കനൊക്കെ വെച്ചെടുക്കാം. ഞാനിപ്പോൾ 10 ലിറ്ററിൻ്റെ കുക്കറായിട്ട് എടുത്തത് അലുമിനിയം കുക്കറാണ്. ബാക്കിയുള്ള കുക്കറിൽ എങ്ങനെ ആവും എന്നറിയില്ല. അതായത് സ്റ്റീലിൻ്റെ കുക്കറിൽ അടി പിടിക്കുമോ എന്തോ അറിയില്ല. അലുമിനിയം കുക്കറിൽ എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുട്ടോ, അടി പിടിക്കുകയൊന്നും ചെയ്യാതെ. അപ്പോൾ ചിക്കനൊക്കെ ഇതാ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ വേറൊന്ന് വരുന്ന രീതിയിൽ വെക്കരുത് കേട്ടോ. ചിക്കനൊക്കെ വെച്ചതിന് ശേഷം ഇത് അതിൻ്റെ ബാക്കിയുള്ള ഓയിലും മസാല ഒക്കെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കുക്കറിൽ തന്നെ മാരിനേറ്റ് ചെയ്യാം കേട്ടോ. എന്നാൽ പണി കുറഞ്ഞ് കിട്ടും. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനുള്ളൊരു സുഖത്തിനും പിന്നെ ഫ്രിഡ്ജിൽ വെക്കൊക്കെ വേണ്ടേ, അതുകൊണ്ടാണ് ഇതിൽ വെച്ചത്. ഇപ്പോൾ ഇത് അരി ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് കുറവുണ്ട് തന്നെ കേട്ടോ, അതുകൊണ്ട് കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു മന്തിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ റൈസ് തിളപ്പിക്കുന്ന സമയമാട്ടോ. ചോറ് അധികം വെന്ത് പോയാൽ പിന്നെ നമ്മൾ ഈ മന്തി ആകതായി പോവും. കാരണം നമ്മൾ കുക്കറിലും കൂടി ഇടാനുള്ളതല്ലേ. അപ്പോൾ നല്ലോണം വെന്ത് കുഴഞ്ഞ് ആകെ ഒട്ടി പിടിക്കും. അപ്പോൾ അതില്ലാതെക്കാൻ നല്ലോണം ശ്രദ്ധിക്കുക. ഒന്ന് വെന്ത് നമ്മൾ ഇടയ്ക്ക് നോക്കുക. അപ്പോൾ ഒന്ന് വെന്ത് എന്ന് തോന്നുകയാണെങ്കിൽ വേഗം തന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ഊറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് എന്താ പറയുക, പകുതി അതിൻ്റെ ആ ഒരു പകുതി വേവായാൽ തന്നെ മതിയാവും. ബാക്കി പകുതി കുക്കറിൽ നിന്നാണ് ആവുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഊറ്റിയെടുക്കണേ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ സ്ട്രെയിനറായിട്ട് എടുത്ത് എന്നിട്ട് നേരെ ഊറ്റിയിട്ട് നേരെ കുക്കറിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ മേലേക്കായിട്ട് ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ചൂടോടെ തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കുറേയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 2 കുക്കറൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ചിക്കന് മേൽക്കുമേലെ വേഗം വരും ചെയ്യരുത്, പിന്നെ റൈസും കൂടി ഇടാനുള്ളതല്ലേ. എല്ലാം ഒന്ന് നിരത്തി കൊടുക്കുക. ചിക്കൻ്റെ മേലേക്ക് ചോറ് ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നിരത്തി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. ഞാനിപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചോറിൻ്റെ എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇനി ശേഷം നമുക്ക് കുറച്ച് പച്ചമുളക് കുത്തി വെക്കാം. അപ്പോൾ പച്ചമുളകും കൂടി നമ്മുടെ മന്തിക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്കിതിലേക്ക് ചാർക്കോളോ അങ്ങനെ എന്തെങ്കിലും കത്തിച്ചിട്ട് കനലോ എന്തെങ്കിലും ആക്കിയിട്ട് ചോറിൻ്റെ മേലെ അതേമാതിരി ഒന്ന് വെച്ചുകൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു സ്മോക്കി സ്മെല്ല് വരുന്നല്ലോ ചമ്മന്തി ആവുമ്പോൾ. അപ്പോൾ ഇതാ പുക വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അടച്ചു വെക്കാം. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഹൈ ഫ്ലെയിമിലാട്ട വെച്ചുകൊടുക്കുന്നത്. ഫ്ലെയിം കുറയ്ക്കാനൊന്നും നിൽക്കണ്ട, ചിക്കൻ അടി പിടിക്കുന്നൊന്നും പേടിക്കൊന്നും വേണ്ട. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. പിന്നെ ഓവറായിട്ടുള്ള ഫ്ലെയിമൊക്കെ ചില അടുപ്പിനുണ്ടാവും, അങ്ങനെയാണെങ്കിൽ കുറച്ചൊന്ന് കുറയ്ക്കട്ടാ. ഇതാ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഒരു വിസിൽ വന്നാൽ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. അപ്പോൾ ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ, അതിൽ തന്നെ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ വിസിൽ വന്ന പാടെ തന്നെ തുറക്കുകയും ചെയ്യരുത് കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞ് അതിൻ്റെ പ്രഷറൊക്കെ പോയി കുറേ കഴിഞ്ഞിട്ട് തുറന്നു കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളിനി ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ തുറക്കുന്നത്. അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിയണം. അപ്പോൾ ഈ ഒരു കരി ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ചോറെല്ലാം മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ ചിക്കൻ അടിയിലാണ്. അപ്പോൾ ഈ ഒരു വിസിലിൽ തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ വേവിലാന്നൊന്നും പേടിക്കണ്ട, ചിക്കനൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കണ്ടോ റൈസും നല്ല പാകമായിട്ടുള്ള വേവായിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മേലെ നിന്ന് ചോറ് ആദ്യമൊന്നും മാറ്റി കൊടുക്കണം. എന്നിട്ട് അടിഭാഗത്താണല്ലോ ഇതിൻ്റെ എല്ലാതും സംഭവം കിടക്കുന്നത്, ഓയിലും
മസാലകളൊക്കെ. അപ്പോൾ ലാസ്റ്റ് മൊത്തത്തിൽ നമ്മൾ മിക്സ് ചെയ്യണം, എന്നാലാണ് ആ ചോറിലേക്ക് അതൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ ചോറൊക്കെ ഇതാ മാറ്റി കൊടുത്തിട്ടുണ്ട്. അടിഭാഗം കണ്ടില്ലേ, ഇനി ചിക്കൻ ഇതിന്ന് മാറ്റാം. ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ചോറെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം, അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഒറ്റ വിസിലാണ് ഈ ചിക്കൻ, കണ്ടില്ലേ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ മയണൈസും പിന്നെ ആ ഒരു ടൊമാറ്റോൻ്റെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഈ ഒരു മന്തി കഴിക്കാം. ഇപ്പോൾ കുക്കറിൽ വെച്ചാന്ന് പറയുമോ, അത്രയും അടിപൊളിയല്ലേ. അങ്ങനെ ഒട്ടി പിടിച്ചിട്ട് ഒന്നുമില്ല. ചിക്കനൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് ഒറ്റ വിസിലിൽ തന്നെ. അപ്പം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറഞ്ഞത് അതേപോലെ റെഡി ആക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ചോറൊക്കെ കണ്ടില്ലേ ഇങ്ങനെ വേറിട്ട് വേറിട്ട് ഇങ്ങനെ വിട്ട് നിൽക്കണം, ഒട്ടി പിടിക്കൊന്നും ഇല്ലാതെ. അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ ഇതായി ഒരു ചിക്കൻ മന്തി നമ്മൾ മുന്നേ വീഡിയോ എടുത്തതേനി കേട്ടോ. ഇതേപോലെ തന്നെ കുക്കറിൽ ഉണ്ടാക്കിയ മന്തിയാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുത്തേനി. പക്ഷെ അന്ന് പറഞ്ഞ മതി ചോറ് കുറച്ച് വേവ് കൂടിപ്പോയിട്ടോ, ഒരു ഇത്തിരി വേവ് കൂടിയോണ്ടാണ് ചോറ് ഇങ്ങനെ എന്താ പറയുക പൊട്ടിപ്പോയും ചെയ്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും ഇടയിലൊക്കെ. കാണുമ്പം അങ്ങനെ പ്രശ്നം തോന്നൂലെങ്കിലും നമുക്കറിയാമല്ലോ കഴിക്കുമ്പോൾ കുറച്ച് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ പറ്റി ഒഴിവാക്കിയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാട്ടോ ഇന്നത്തെ വീഡിയോ. കണ്ടില്ല ഇങ്ങനെ ഒട്ടി പിടിച്ചുകൊണ്ടുണ്ട് ഇനി അവിടെയും വെടിയൊക്കെ ആയിട്ട്. അതാണ് ഞാൻ വേറെ വീഡിയോ ഇട്ടത്. പിന്നെ അന്ന് ചിക്കന് നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട് ഇനിട്ടാ. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി ഒരു ചിക്കൻ മന്തി ചെയ്തിട്ടുണ്ട്, അതിന് നല്ല കുറേ വ്യൂസ് കിട്ടിയ വീഡിയോ ആണ്. അപ്പോൾ ഇത് അതിലും എളുപ്പമായിട്ട് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയ രീതിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യണേ, അധികം വെന്തൊന്നും പോവരുത് കാരണം കുഴഞ്ഞു പോവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ അസ്സലാമു.